അറിയാഞ്ഞിട്ടല്ല ഇവൾക്ക് തന്റെ ഈ സ്വകാര്യ സ്വത്തിനെ പിടിച്ചെടുത്ത് അടക്കി പിടിക്കാൻ. എന്നാൽ എല്ലാറ്റിനും ഉണ്ടാകുമല്ലോ ക്ഷമയുടെ ഒരിടം. പക്ഷേ ഇനി അത് അവസാനിക്കുന്നു. സമവായത്തിന്റെ സമയം കഴിഞ്ഞു. ഇനി ആ കാഹളം മുഴങ്ങുന്നത് യുദ്ധത്തിനാണ്. ബന്ധുത്വമല്ല, ന്യായമാണ് ശത്രുവിനെ തീരുമാനിക്കുന്നത്. ധർമ്മം അധർമ്മത്തെ പരാജയപ്പെടുത്തും. പരസ്പരം തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്ക് ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട്സ്റ്റാറിലും. ഈശ്വര, ഭാവന തിരമാല പോലെ വരണേ. വരൂ. എന്തൊരു കഷ്ടമായത്. എപ്പോഴാ കറണ്ട് പോണേന്ന്, എപ്പോഴാ ആൾക്കാർ തട്ടിപ്പോണേന്ന് ഒരു പിടിയില്ല. അമ്മ ഒന്നിങ്ങോട്ട് വരുമോ? എന്റെ സോൾ ഗൈഡിയാണ്, ഭാവാണ്, സിനിമയാണ് ഞങ്ങളുടെ സ്വപ്നം. പിന്നെ കുറച്ച് ദിവസം മുമ്പ് അവരൊരു കഥ പറഞ്ഞു. എന്താന്നല്ലേ? നശിച്ച മഴ. ഇനി മഴയായാലും വെയിലായാലും ഇവിടെ ഒരാളെ എണീക്കണെങ്കിൽ 10 മണി. നേരെ എത്രയെന്ന് വിചാരം. അല്ല, പറഞ്ഞിട്ടെന്താ? അച്ഛനെ കണ്ടിട്ടല്ലേ മക്കള് പഠിക്കണേ. എന്താണ് എനിക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലായി. ഇനി കുറച്ച് സമയമേ ഞാനിവിടെ ഉണ്ടാകുമെന്ന്. ഈരമിഴികളാ വിട പറയാൻ നേരമാ. ഇനിയില്ല ഞാൻ ഒരു നാളിലും ഉണരാതെ. പല ഓർമ്മ തേടി കാത്തു നിന്നു ഞാൻ ഒരു നോക്കു കാണുവാ. നീറിയകലുന്നുവോ പുതുലോകമാകുവാ. പിന്നെ ചായ ചൂടാറു മുമ്പ് കുടിച്ചോളോട്ടാ. ഈറൻ വിട പറയാൻ നേരമാ. ഇനിയില്ല ഞാൻ ഒരു നാളിലും ഉണരാതെ. പല ഓർമ്മ തേടി എങ്ങനെയുണ്ട് കഥ?
പക്ഷെ ഇതെങ്ങനെ അവസാനം വീടാ? ഈ കഥയില് ഞാനുണ്ടല്ലോ അല്ലേ? മരണം വരുമൊരു നാളോ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൗഖ്യങ്ങൾ ചെയ്യുക കൂടാതെ കരയുന്നു വ്യാകുല മാനസനായ എന്തിനു നീറുന്നു.